ലോകമെമ്പാടും പ്രതിദിനം ഒട്ടേറെ അതിശയമുണ്ടാകുന്ന സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തത്സമയം സംപ്രേഷണം ചെയ്യുന്നതിനിടയിൽ പ്രമുഖ ന്യൂസ് ചാനൽ ഹാക്ക് ചെയ്യപ്പെടുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ സ്കൈഡൈവിങ്ങിനിടയിൽ ഉണ്ടാകുന്ന ഞെട്ടിക്കുന്ന അപകടമായാലോ? ഇത്തരത്തിൽ ക്യാമറയിൽ പതിഞ്ഞ അത്ഭുതപ്പെടുത്തുന്ന കുറച്ച് സംഭവങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 10, ക്രേസിയസ്റ്റ് റോബറി. രണ്ട് വ്യക്തികളുടെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള മോഷണ ശ്രമത്തിന്റെയും പിന്നീട് നടന്ന സംഭവ വികാസങ്ങളുടെയും ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണുന്നത്. പ്രസിദ്ധമായ വെസ്റ്റ് എഡ്മണ്ട് മാളിലാണ് ഈ സംഭവം നടക്കുന്നത്. കാനഡയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒരു പുരുഷനും സ്ത്രീയും ചേർന്ന് പട്ടാപ്പകൽ മാളിലെ ഒരു കച്ചവട സ്ഥാപനത്തിൽ മോഷണം നടത്തുവാൻ ശ്രമിക്കുകയായിരുന്നു. പീറ്റർ എന്നാണ് യുവാവിന്റെ പേര്. സ്ത്രീയുടെ പേര് ബ്രിട്നി എന്നു. സംഭവം മനസ്സിലാക്കിയ സ്ഥാപനത്തിലെ ആളുകൾ ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു. ആ സമയം പല രീതിയിൽ രക്ഷപ്പെടുവാനുള്ള ശ്രമങ്ങൾ ഇവർ ആരംഭിച്ചിരുന്നു. ഉപരിതല ഭാഗത്തെ സീലിംഗ് പാനലുകൾക്കിടയിലൂടെ രക്ഷപ്പെടുവാൻ ശ്രമിച്ചുവെങ്കിലും താഴേക്ക് വീണുപോയി. തുടർന്ന് കുറച്ച് സമയത്തിന് ശേഷം പോലീസ് ഇങ്ങോട്ടേക്ക് എത്തുകയും ഇരുവരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. നമ്പർ 9, സ്കൈഡൈവേഴ്സ്. സ്കൈഡൈവിംഗ് ഏറെ അത്ഭുതകരവും സാഹസികവുമായ ഒരു വിനോദം തന്നെയാണ്. സ്കൈഡൈവിംഗ് വേളയിൽ ആകാശത്ത് വെച്ച് നടന്ന ഒരു അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണുന്നത്. രണ്ട് ഹെലികോപ്റ്ററുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. രണ്ടിലും സ്കൈഡൈവേഴ്സിന്റെ സംഘമുണ്ടായിരുന്നു. 12 അടി ഉയരത്തിലായിരുന്ന ഹെലികോപ്റ്ററിലേക്ക് മറ്റൊരു ഹെലികോപ്റ്റർ ആശയവിനിമയത്തിലെ അപാകത മൂലം കൂട്ടിയിടിക്കുകയായിരുന്നു. സ്കൈഡൈവിംഗ് ഇൻസ്ട്രക്ടറായ മൈക്ക് റോബിൻസൺ തന്റെ 4ാം ഘട്ട സ്കൈഡൈവിംഗിനായി തയ്യാറായി നിൽക്കുമ്പോഴാണ് ഇത് നടക്കുന്നത്. തുടർന്ന് അപകടാവസ്ഥയിലേക്ക് രണ്ട് ഹെലികോപ്റ്ററുകളും എത്തിയെങ്കിലും പാരച്യൂട്ടിന്റെ സഹായത്തോടെ എല്ലാവരും രക്ഷപ്പെട്ടു. വലിയ ഒരു ദുരന്തമാകേണ്ട സംഭവം ഭാഗ്യവശാൽ നല്ല രീതിയിൽ കലാശിച്ചു. നമ്പർ 8, ബേബി ജെസിക്ക. 1987 നടന്ന ഒരു സംഭവമാണിത്. ടെക്സാസിലാണ് ഇത് നടക്കുന്നത്. ജെസിക്ക എന്ന 1.5 വയസ്സ് മാത്രം പ്രായമായ പെൺകുഞ്ഞ് ഒരു ഭീമൻ കുഴിയിലേക്ക് അകപ്പെട്ടു പോവുകയായിരുന്നു. ജെസിക്ക മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുഞ്ഞിന്റെ അമ്മയും ഒപ്പമുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു കോൾ വന്നപ്പോൾ വീടിന്റെ ഉള്ളിലേക്ക് ഇവർ പോയപ്പോഴായിരുന്നു ജെസിക്ക തൊട്ടടുത്ത് റോഡിന്റെ ഭാഗത്തുണ്ടായിരുന്ന കുഴൽ കിണറിന് സമാനമായ കുഴിയുടെ ഭാഗത്തേക്ക് പോകുന്നതും കാലുതെറ്റി അതിന്റെ ഉള്ളിൽ അകപ്പെട്ടു പോകുന്നതും. തുടർന്ന് രക്ഷാപ്രവർത്തനത്തിനായി നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തു. ഏകദേശം 8 ഇഞ്ച് വ്യാസവും 22 അടി താഴ്ചയുമുണ്ടായിരുന്ന കുഴിയിൽ നിന്നും 56 മണിക്കൂർ നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനങ്ങൾക്കൊടുവിൽ ജെസിക്കയെ രക്ഷപ്പെടുത്തി. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും മലയാള സിനിമ ഓർമ്മ വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. നമ്പർ 7, മാക്സ് ഹെഡ്റൂം. ഏറെ വിചിത്രമായ ഒരു സംഭവമാണിത്. ചിക്കാഗോയിലെ പ്രാദേശിക ചാനലിനു വേണ്ടി ഡാൻ റുവാൻ എന്ന വ്യക്തി കായിക വാർത്തകൾ വായിക്കുകയായിരുന്നു. എന്നും 9 മണിക്കാണ് ഈ പരിപാടി സംപ്രേഷണം ചെയ്യുന്നത്. എന്നാൽ ഈ ദിവസം 9:14 TVയിൽ പ്രത്യേക രീതിയിലുള്ള മാറ്റങ്ങൾ ആരംഭിച്ചു. ഡാനിന്റെ സ്ഥാനത്ത് പ്രത്യേക രീതിയിൽ രൂപമുള്ള വ്യക്തി പ്രത്യക്ഷപ്പെട്ടു. ഹാക്കിങ്ങിലൂടെ ചാനലിന്റെ പ്രവർത്തനങ്ങളെ അദൃശ്യമായ ആളുകൾ തടസ്സപ്പെടുത്തുകയായിരുന്നു. മിനിറ്റുകളോളം ഈ വ്യക്തിയെ കാണുവാൻ കഴിഞ്ഞു. കൂടാതെ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ശബ്ദങ്ങളും രേഖപ്പെടുത്തിയിരുന്നു. നിരവധി സാങ്കേതിക വിദഗ്ധരും പ്രഗത്ഭരായ ആളുകളും സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചുവെങ്കിലും ആരാണ് ഇത്തരമൊരു കാര്യം ചെയ്തതെന്ന് കണ്ടെത്തുവാൻ സാധിച്ചില്ല. നമ്പർ 6, കിം സ്റ്റെവാർട്ട്. കിം സ്റ്റെവാർട്ട് എന്നറിയപ്പെടുന്ന അലാന കിംബേർലി സ്റ്റെവാർട്ട് അമേരിക്കൻ സാമൂഹ്യ പ്രവർത്തക, മോഡൽ, ഫാഷൻ ഡിസൈനർ എന്നീ നിലകളിൽ പ്രശസ്തയാണ്. 2007 ഒരു കമ്പനിയുടെ പരിപാടിക്കായി സഹപ്രവർത്തകർക്കൊപ്പം കിം എത്തുകയായിരുന്നു. മാക്സിം എന്ന മാസികയുടെ പാർട്ടി ആഘോഷങ്ങളും ഫോട്ടോഷൂട്ടും നടക്കുന്ന സമയമായിരുന്നു അത്. കിം ഫോട്ടോകൾക്ക് വേണ്ടി പോസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനുശേഷം ആകർഷകത്വം പ്രകടിപ്പിക്കുന്നതിനായി കിം തന്റെ ബൈക്കുമായി റെഡ് കാർപ്പറ്റ് എന്ന് വിളിക്കുന്ന ഭാഗത്തേക്ക് എത്തിയപ്പോഴാണ് ഞെട്ടിക്കുന്ന രീതിയിൽ കിമ്മിന്റെ ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞു വീണത്. ഭാഗ്യവശാൽ ഗുരുതരമായ പരിക്കുകൾ ഒന്നും തന്നെ സംഭവിച്ചില്ല. നമ്പർ 5, എർത്ത്ക്വേക്ക്. 1989 ഒക്ടോബർ 7 അപകടകരമായ ഭൂമികുലുക്കം ഉണ്ടാവുകയായിരുന്നു. ഈ ദുരന്തത്തിൽ നിരവധി ആളുകൾ മരണപ്പെടുകയും $6 ബില്യൻ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. കാലിഫോർണിയ മേഖലയിലാണ് കൂടുതലായി അപകടങ്ങൾ സംഭവിച്ചത്. 6.9 MW തീവ്രത രേഖപ്പെടുത്തിയ ഭൂമികുലുക്കമായിരുന്നു സംഭവിച്ചത്. നിരവധിയായ സ്ഥലങ്ങളിൽ ചെറിയ രീതിയിലുള്ള ഭൂമികുലുക്കങ്ങളും രേഖപ്പെടുത്തിയിരുന്നു.
ഇതേസമയം തന്നെ പ്രദേശത്തെ സ്റ്റേഡിയത്തിൽ പ്രശസ്തമായ രണ്ട് ടീമുകൾ തമ്മിലുള്ള ബേസ്ബോൾ മത്സരം ഉണ്ടായതിനാൽ ഏറെ തിരക്കേറിയ രീതിയിലായിരുന്നു നഗരം കാണപ്പെട്ടത്. നിരവധിയായ പാലങ്ങളും വിദ്യാലയങ്ങളും മറ്റു ചെറിയ കെട്ടിടങ്ങൾക്കും സാരമായ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചു. നമ്പർ 4 സിദാൻ ഹെഡ്ബർട്ട്. ലോകമെമ്പാടും ഏറെ ജനപ്രീതിയുള്ള ഒരു കായിക വിനോദമാണ് ഫുട്ബോൾ. ലോകശക്തികൾ മാറ്റുരയ്ക്കുന്ന വേദിയാണ് ഫിഫ വേൾഡ് കപ്പ്. നിരവധിയായ ചരിത്രങ്ങളും ഓർമ്മകളും ബാക്കി വെച്ചാണ് ഓരോ ലോകകപ്പും കടന്നുപോകുന്നത്. 2006 വേൾഡ് കപ്പിൽ ഇറ്റലിയും ഫ്രാൻസും തമ്മിൽ നടന്ന മത്സരം ഏറെ ആവേശകരമായ ഒന്ന് തന്നെയായിരുന്നു. ഇതിനിടയിലാണ് ഇതിഹാസ താരമായ സിദാന്റെ ഭാഗത്തു നിന്നും ഇറ്റലിയുടെ കളിക്കാരനായ മാർക്കെ മറ്റരാസിയുടെ നേർക്ക് പ്രകോപനപരമായ രീതിയിലുള്ള നീക്കം ഉണ്ടായത്. സ്വന്തം തലയുപയോഗിച്ച് മറ്റരാസിയുടെ നെഞ്ചിലിടിച്ച് വീഴ്ത്തുകയായിരുന്നു. സഹ കളിക്കാരെയും ആരാധകരെയും ഏറെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു ഇത്. തുടർന്ന് റെഡ് കാർഡ് ലഭിച്ച് സിദാൻ പുറത്താവുകയും ചെയ്തു. ഫുട്ബോൾ വേൾഡ് കപ്പ് ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമായി ഇത് മാറുകയും ചെയ്തു. നമ്പർ 3 ബലൂൺ ബോയ്. പറക്കും തളികകളിൽ പറന്നിറങ്ങുന്ന അന്യഗ്രഹ ജീവികളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഈ രീതിയിൽ ഒരു ഭീമൻ ബലൂണിൽ ഒരു കുട്ടി പറക്കുന്ന ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണുന്നത്. 2009 ഒക്ടോബർ 15 ബലൂൺ ബോയ് ഓഫ് അറ്റ്മോസ്ഫിയർ എന്ന രീതിയിൽ ഈ സംഭവം അരങ്ങേറുന്നത്. ഹീലിയം നിറച്ച ബലൂണിന് സമാനമായ വസ്തുവിൽ ഫാൽക്കൺ എന്ന കുട്ടി അകപ്പെട്ടു പോവുകയായിരുന്നു. സഹോദരങ്ങളായ റിച്ചാർഡിൻ്റെയും മയൂമി ഹീനിൻ്റെയും പരീക്ഷണ ഫലമായാണ് ഈ രീതിയിലൊന്നിനെ ഉണ്ടാക്കിയെടുത്തത്. അതിൻ്റെ ഉള്ളിൽ ഫാൽക്കൺ അകപ്പെട്ടു പോവുകയായിരുന്നു. 7000 അടിയോളം ഉയരത്തിലാണ് ഇത് പറന്നു പൊങ്ങിയത്. ലോകശ്രദ്ധയാകർഷിച്ച ഈ സംഭവത്തിന് ശേഷം ഫാൽക്കണിന് ബലൂൺ ബോയ് എന്ന വിളിപ്പേരും ലഭിച്ചു. ബലൂണിൻ്റെ ഉള്ളിൽ നിന്നും ഫാൽക്കണിനെ രക്ഷിക്കുന്നതിനായി ഒട്ടേറെ ശ്രമങ്ങളാണ് നടന്നത്. മണിക്കൂറുകൾ നീണ്ടു നിന്ന രക്ഷാപ്രവർത്തനങ്ങൾക്കൊടുവിലാണ് ഫാൽക്കണിനെ രക്ഷപ്പെടുത്തിയത്. നമ്പർ 2 സ്ലോ മോഷൻ ലൈറ്റ്നിങ്. മിന്നലുകളെ ഒട്ടേറെ ഭയത്തോടെയാണ് നാം നോക്കിക്കാണുന്നത്. ഇതിൻ്റെ ഏറ്റവും വ്യക്തവും മനോഹരവുമായ ദൃശ്യങ്ങളെ ഈ വീഡിയോയിൽ കാണുവാൻ കഴിയും. ഭൂമിയിലെ ഏറ്റവും മനോഹരമായ പ്രതിഭാസങ്ങളിലൊന്നാണ് മിന്നൽ. അത് എങ്ങനെ ആരംഭിക്കുന്നു, വായുവിലൂടെ നീങ്ങുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഏറെ ആകാംക്ഷയുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. മേഘങ്ങളിൽ പ്രത്യേക വൈദ്യുതി സമാനമായ തരംഗങ്ങൾ പടുത്തുയരുകയും അത് ആകാശത്തിൽ പ്രകാശം സൃഷ്ടിക്കുകയും തുടർന്ന് ഊർജ സ്ഫോടനങ്ങൾ താഴേക്ക് എറിയപ്പെടുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള മിന്നൽ ആക്രമണങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിനായി വിദഗ്ധർ അതിവേഗ ക്യാമറകൾ പ്രയോജനപ്പെടുത്തുന്നു. ഫ്ലോറിഡയിലെ ഭൗതിക ശാസ്ത്രജ്ഞർ പകർത്തിയ അൾട്രാ സ്ലോ മോഷൻ ഫൂട്ടേജുകളാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. നമ്പർ 1 ദ ഡോഗ്. മിന്നലുകളെ പോലെ തന്നെ ഏറെ അപകടകരമായ പ്രകൃതി പ്രതിഭാസമാണ് ചുഴലിക്കാറ്റ്. നിരവധിയായ നാശനഷ്ടങ്ങളാണ് ചുഴലിക്കാറ്റുകൾ മൂലം ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ ഒരു സംഭവമാണ് ഈ വീഡിയോയിൽ കാണുന്നത്. ഒക്ലഹോമയിൽ നടന്ന ചുഴലിക്കാറ്റിൽ ഒരു വൃദ്ധയ്ക്ക് തൻ്റെ വീട് തന്നെ നഷ്ടമാവുകയായിരുന്നു. ഭാഗ്യവശാൽ ഇവർക്ക് കാര്യമായ പരിക്കുകൾ ഒന്നും തന്നെ സംഭവിച്ചില്ല. എന്നാൽ ആ വൃദ്ധയുടെ ഏക സമ്പാദ്യമായ വീട് തകർന്ന തരിപ്പണമായി. പ്രദേശത്തെ പല വീടുകൾക്കും ഇത് തന്നെയായിരുന്നു സംഭവിച്ചത്. വൃദ്ധയ്ക്ക് ഏറെ വിഷമമായി തോന്നിയത് തൻ്റെ നായയെ നഷ്ടമായതായിരുന്നു. ഇത് മരണപ്പെട്ടുപോയെന്നാണ് ഇവർ കരുതിയത്. എന്നാൽ ഒട്ടേറെ സന്തോഷം പകർത്തിക്കൊണ്ട് തിരച്ചിലുകൾക്കൊടുവിൽ ഈ നായക്കുട്ടിയെ ജീവനോടെ തിരിച്ചു കിട്ടുകയും ചെയ്തു. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ അത്ഭുതകരമായി തോന്നിയത് ഏത് കാഴ്ചയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.